നമസ്കാരം. കായിക താരങ്ങൾക്ക് അകമഴിഞ്ഞ പ്രോത്സാഹനവും പിന്തുണയും നൽകുന്ന മോദിയെ വാനോളം പുകഴ്ത്തിയിരിക്കുകയാണ് നമ്മുടെ ഹരിയാന ഹറിക്കൻ എന്നറിയപ്പെടുന്ന നമ്മുടെ 1983 ഇന്ത്യക്ക് ആദ്യമായി ലോകകപ്പ് സമ്മാനിച്ച കപിൽ ദേവ്. ഒരു നെടുനീളൻ കുറിപ്പാണ് അദ്ദേഹം മോദിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് എഴുതിയിരിക്കുന്നത്. നമുക്ക് അതിലേക്ക് പോകാം. ഒരു കായിക താരത്തിൻ്റെ വിജയത്തിലാണ് എപ്പോഴും ജനങ്ങളുടെ ശ്രദ്ധ. ആരെങ്കിലും പരാജയപ്പെട്ടാൽ ജനം അവരെ മറക്കും. കായിക താരത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ ജയപരാജയങ്ങളെയല്ല, കഠിന പ്രയത്നത്തെ ജനങ്ങൾ മാനിക്കുക എന്നതാണ്. മോദിജിയുടെ പ്രവൃത്തികളിൽ അത് വ്യക്തവുമാണ്. അദ്ദേഹം കായിക താരങ്ങളുടെ പ്രയത്നത്തെ ബഹുമാനിക്കുന്നു, മെഡലുകൾ അനിവാര്യമായി കണക്കാക്കുന്നുമില്ല എന്ന് കപിൽ ദേവ് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ അക്കൗണ്ടിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങളെല്ലാം കുറിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്. നമ്മൾ മുഴുവൻ കുറിപ്പിലേക്കും പോകുന്നില്ല, തുടക്കത്തിൽ മാത്രം നമുക്ക് സംസാരിക്കാം. രാജ്യത്തെ ഏതെങ്കിലും പ്രധാനമന്ത്രിമാരിൽ ആരെങ്കിലും ഒരാൾ നമ്മുടെ രാജ്യത്തെ ഒരു കായിക സംസ്കാരം രൂപപ്പെടുത്തണമെന്നോ കുട്ടികളിലെ കായിക വാസനയെ പ്രോത്സാഹിപ്പിക്കാൻ മാതാപിതാക്കളോട് അഭ്യർത്ഥിച്ചിട്ടുള്ളതായോ വ്യക്തമല്ല. ഒരുപക്ഷെ മോദിജിയായിരിക്കും ഇപ്രകാരം ആദ്യം ചെയ്തിട്ടുണ്ടാവുക. അദ്ദേഹം മാതാപിതാക്കളോട് സ്പോർട്സ് പ്രോത്സാഹിപ്പിക്കണമെന്ന് മാത്രമല്ല ആവശ്യപ്പെട്ടിട്ടുള്ളത്, അതെങ്ങനെയാവണമെന്നും കാണിച്ചു തന്നു. സ്പോർട്സിനോടും കായിക താരങ്ങളോടുമുള്ള അഭിരുചി പ്രകടമാക്കിക്കൊണ്ടാണ് മോദി മാതൃക സൃഷ്ടിച്ചത് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഹോക്കി താരം PR ശ്രീജേഷ് സുപ്രധാനമായ നിരീക്ഷണമാണ് പ്രധാനമന്ത്രിയെക്കുറിച്ച് നടത്തിയത്. ടീം വിജയിക്കുമ്പോഴാണ് കൂടുതൽ ആളുകളും വിളിച്ച് അഭിനന്ദിക്കുക. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടീം പരാജയപ്പെട്ട സമയത്തും വിളിച്ച് ആശ്വസിപ്പിച്ചു. അത് അവരെ സംബന്ധിച്ചും അർത്ഥവത്താമെന്നും ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം കപിൽ ദേവ് പറഞ്ഞു. ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് പരാജയപ്പെട്ടപ്പോൾ അവരോട് പ്രധാനമന്ത്രി സംസാരിച്ച രീതി ഉദാഹരണമാണ്. മെഡൽ നേടാനാവാതെ പരാജയപ്പെട്ട ദുഃഖിതയായ വിനേഷിനോട് പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ അവർക്കെന്നും പ്രേരണാദായകമാണ്. വിജയം നിങ്ങൾക്ക് തലക്കനമുണ്ടാക്കാൻ അനുവദിക്കരുത്, അതേപോലെ പരാജയം നിങ്ങൾക്ക് ഹൃദയഭാരമുണ്ടാക്കരുതെന്നാണ് മോദിജി പറഞ്ഞത്. അത് ഋഷിതുല്യനായ ഒരാളുടെ ഉപദേശമാണ്. അതൊരാൾക്ക് മാത്രമുള്ളതല്ല, മെഡൽ നേടാനാവാതെ പോയ അനേകം പേർക്കുള്ള ഉപദേശമാണ്. വളരെയേറെ പ്രതീക്ഷകളോടെയാണ് അത്ലീറ്റുകൾ ഒളിമ്പിക്സിൽ മത്സരിക്കാൻ ഇറങ്ങുന്നത്. അവരുടെ പ്രതീക്ഷകൾ തകർന്നുപോയാൽ അവർ സ്വയം ശിക്ഷിക്കുന്ന രീതിയിലേക്ക് മാറും. ഇങ്ങനെ പല കാര്യങ്ങളും ഓരോ വ്യക്തിത്വത്തെക്കുറിച്ചും കപിൽ ദേവ് സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ്, മോദി അവരോടുള്ള പെരുമാറ്റവും സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു നെടുനീളൻ പോസ്റ്റ് അദ്ദേഹം ഇട്ടിരിക്കുന്നത്. ഇത് സമൂഹ മാധ്യമങ്ങളൊട്ടാകെ വൈറലാണ്. മോദി എത്രമാത്രമാണ് കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നതിൻ്റെ തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് കപിൽ ദേവ് എന്ന ഇതിഹാസം മോദിയെ വാഴ്ത്തിപ്പാടുന്നത്.